ഹലോ ഉദ്യോഗാർത്ഥികളെ, പി എസ് സി റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. തെറ്റ് ചെയ്യുന്നവൻ മനുഷ്യനാണ്, അതോർത്ത് ദുഃഖിക്കുന്നവൻ മഹർഷിയാണ്, എന്നാൽ അതിൽ അഭിമാനം കൊള്ളുന്നവൻ പിശാചാണ്. തോമസ് മുള്ളറുടെ വളരെ പ്രസിദ്ധമായ ഈ വാക്കോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ജോഗ്രഫിക്കൽ ലൈനിനെ കുറിച്ച് നമുക്ക് എസ് എസ് സിക്കും അതുപോലെ ആർ പി എഫ് അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനൊക്കെ അതിൻ്റെ സിലബസിൽ വന്ന ഒരു വിഷയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പഠിച്ചിരിക്കൽ അത്യാവശ്യമാണ്. അതിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യഘട്ടം നമ്മൾ അതിർത്തി ലൈനുകളാണ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ക്ലാസ്സുകളിലായിട്ട് ലാങ്ടിറ്റ്യൂട്ടും ലോങ്ടിറ്റ്യൂട്ടും ഇക്വേറ്ററൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ബ്രോഡ്കാസ്റ്റിൽ അംഗമാകാൻ വേണ്ടിയിട്ട് 7902313436 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് സേവ് ചെയ്ത ശേഷം മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതും ലഭിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. നമുക്ക് ആദ്യം ഇന്ത്യൻ ജോഗ്രഫി ഒന്ന് പരിചയപ്പെടാം. 32,87,782 കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ, അതാണ് നമ്മുടെ ഇന്ത്യയുടെ ആകെ മൊത്തം വിസ്തീർണ്ണം. ലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ, വേൾഡിൻ്റെ അതുമായി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2.42% എന്ന് പറയും ലോകത്തിൻ്റേത്. അപ്പോൾ ലോകത്തിൻ്റെ വിസ്തീർണവുമായി കമ്പയർ ചെയ്യുമ്പോൾ ആകെ മൊത്തം 2.42 വരും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിസ്തീർണം. ഈ 32,87,782 കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്ററെ നമുക്ക് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്നാക്കിയിട്ടും ഷോർട്ടായിട്ട് എഴുതാവുന്നതാണ്. ഈ രണ്ട് ഒന്നും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ 3.28 എന്ന് പറയുന്നത് 32,87,782 എന്നതിൻ്റെ ഷോർട്ടാണത്. അതിൻ്റെ ആദ്യ അക്കങ്ങളൊന്ന് ഓർത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ 3.28 ബില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് നമ്മുടെ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നിൽക്കുന്ന കേരളത്തിൻ്റെ വിസ്തീർണം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. അത് നമ്മുടെ ഇന്ത്യയുമായി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ 1.18 വിസ്തീർണത്തോളം വരും അത്. പോപ്പുലേഷനിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ടാം റാങ്കാണ്. നമ്മൾ ഒന്നാം റാങ്ക് ചൈന കൊണ്ടുപോയിട്ടുണ്ട്, വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യ അത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ സമുദ്രാതിർത്തി, നമ്മൾ പറഞ്ഞു വിട്ടപ്പോൾ മറന്നതാണ്, സമുദ്രാതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യക്ക് 7,516 കിലോമീറ്ററാണ് നമ്മുടെ സമുദ്രാതിർത്തി എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഗുജറാത്തിനാണ്. അതുപോലെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തി ഉള്ളത് കൂടുതൽ കണ്ണൂരിനാണ്. കുറവ് കൊല്ലത്തിന്, കുറവ് കോ, അപ്പോൾ കുറവ് കൊല്ലം, കുറവ് കൊല്ലം, അപ്പോൾ രണ്ടിൻ്റെ ആദ്യത്തെ വാക്കെന്ന് ഓർത്തത് കുറവ് കൊല്ലം. അപ്പോൾ കൊല്ലത്താണ് ഏറ്റവും കുറവുള്ളതും കൂടുതൽ കണ്ണൂരുമാണ് സമുദ്രാതിർത്തി എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് പോപ്പുലേഷനാണ്, ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്, വൈകാതെ തന്നെ ഒന്നായി മാറും. ഇപ്പോൾ ഒന്നാം സ്ഥാനം നിലവിൽ ചൈനക്കാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയുടെ വലിപ്പം നോക്കുകയാണെങ്കിൽ 7-ാം സ്ഥാനമാണ്. ലോകാടിസ്ഥാനത്തിൽ രാജ്യങ്ങളുടെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനമെന്ന് പറയുന്നത് 7-ാം സ്ഥാനമാണ്. അത് നമുക്കെന്ത് രീതി പഠിക്കാമെന്ന് പറയാം, റുക്കൂബായ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരാളുടെ സൂത്രവാക്യമാണ് ഞാൻ കേട്ടതാണ്, റുക്കൂബായ്. റുക്കു എന്നതിൽ ആറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഷ്യയാണ്, യു കൊണ്ട് US ആണ്, സി കൊണ്ട് ചൈന, കാനഡ, രണ്ട് സി കൊണ്ട് ചൈനയും കാനഡയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബി കൊണ്ട് ബ്രസീലും, എ കൊണ്ട് ആസ്ട്രേലിയയും, ഐ കൊണ്ട് ഇന്ത്യ. അപ്പോൾ ഇതാണ് ലോകാടിസ്ഥാനത്തിൽ വലിപ്പമുള്ള രാജ്യങ്ങളുടെ രാജ്യങ്ങളെന്ന് പറയും. ഏഴ് രാജ്യങ്ങൾ, ഏഴ് വലിയ രാജ്യങ്ങളെന്ന് പറയുന്നത് റുക്കൂബായ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യക്ക് 7-ാം സ്ഥാനമാണ്. അപ്പോൾ 1-ാം സ്ഥാനം റഷ്യക്കും, 2-ാം സ്ഥാനം റഷ്യ എന്ന് പറയുന്നത് 2008 ഫുട്ബോൾ ലോകകപ്പൊക്കെ നടന്ന വേദിയാണ്, അത് ഓർത്തു വെക്കണം. ഇനി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളതും റഷ്യക്കാണ്, കൂട്ടത്തിൽ പറഞ്ഞതാട്ടോ. അതുപോലെ പഞ്ചവത്സര പദ്ധതികളൊക്കെ നമ്മൾ കടം കൊണ്ടത് റഷ്യയിൽ നിന്നാണ്, ഒക്കെ നമ്മൾ പഞ്ചവത്സര പദ്ധതിയുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ 2-ാം സ്ഥാനം, അപ്പോൾ 1-ാം സ്ഥാനം റഷ്യക്ക്, 2-ാം സ്ഥാനം കാനഡ. കാനഡ അറിയാലോ നിങ്ങൾക്ക്, മഞ്ഞിൻ്റെ നാട് എന്ന്, ലില്ലിപ്പൂക്കളെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നമ്മുടെ കാനഡ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ളതും കാനഡയിലാണ്, അറിയാമല്ലോ. അതുപോലെ ഐസ് ഹോക്കിയാണ്, നമ്മുടേതൊക്കെ ഹോക്കിയാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വിനോദം, എന്നാൽ അവിടെ ഐസ് ഹോക്കി, ഐസ് കൂട്ടിച്ചേർത്താൽ മതി, ഐസ് ഹോക്കിയാണ് കാനഡ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദേശീയ വിനോദം എന്ന് പറയുന്നത്.
കാരണം അന്റാർട്ടിക്കയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് കാനഡ. അപ്പോൾ അവിടെ ഐസ് ഐസ് ഹോക്കിയാണ് അവിടുത്തെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. ജോൺ കാബട്ടാണ് ഈ കാനഡ കണ്ടുപിടിച്ച വ്യക്തി എന്ന് പറയുന്നത്. ജോൺ കാബട്ട് അദ്ദേഹമാണ് ഈ കാനഡ കണ്ടുപിടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളതും കാനഡക്കാണ്. കാനഡ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒക്കെ അത്ര എന്താ ജനസംഖ്യ ഉള്ളൂ, പക്ഷേ വലിയ രാജ്യം ഇന്ത്യയേക്കാളൊക്കെ വലുതാണ്, രണ്ടാം സ്ഥാനമാണ് ലോകത്ത്. അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ്, റഷ്യയാണ് നമ്മൾ ആദ്യം ഏറ്റവും വലുത് എന്ന് പറഞ്ഞത്, രണ്ട് കാനഡയാണ്, മൂന്നാം സ്ഥാനം യു എസിനാണ് മൂന്നാം സ്ഥാനം. നമ്മൾ യു എസുമായിട്ടൊരു സംയുക്ത സൈനികാഭ്യാസം നടത്തിയിരുന്നു അല്ലേ, റെഡ് ഫ്ലാഗ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നേരത്തെ റഷ്യയുമായി പറഞ്ഞപ്പോൾ അതൊന്ന് ഓർത്ത് പറയുകയാണ്, ഇന്ദ്ര എന്നായിരുന്നു റഷ്യയുമായി നടത്തിയ സൈനികാഭ്യാസം. അപ്പോൾ നമ്മളിപ്പോൾ യു എസ് ആണ് ചർച്ച ചെയ്യുന്നത്. യു എസുമായിട്ട് നമ്മൾ ഇന്ത്യ സൈനികാഭ്യാസം നടത്തിയതിൻ്റെ പേരാണ് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണേ, മനസ്സിലായല്ലോ. അതുപോലെ നമ്മൾ ഭരണഘടന പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഏറ്റവും ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് യു എസിൻ്റേത് എന്നും 1788 അത് തയ്യാറാക്കിയത് എന്നും നമ്മൾ പറഞ്ഞതാണ്. ഏറ്റവും ചെറുതാണ്, എഴുതപ്പെട്ടതിൽ ഏറ്റവും ചെറുതുമാണ്, ഏറ്റവും ആദ്യത്തെയാണ് നമ്മുടെ യു എസ് ഭരണഘടന എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അവിടുത്തെ ഒരു ആപ്തവാക്യം, യു എസിൻ്റെ ആപ്തവാക്യമാണ് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നത് അവിടുത്തെ നാഷണൽ എന്താ പറയുക ആപ്തവാക്യമാണത്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒന്നാം സ്ഥാനം റഷ്യക്കാണ്, രണ്ടാം സ്ഥാനം കാനഡക്കാണ്, മൂന്നാം സ്ഥാനം യു എസിനാണ്. ഓർത്ത് വെക്കുക. ഇനി നാലാം സ്ഥാനം എന്ന് പറയുന്നത് ചൈനക്കാണ്. ചൈന അറിയാമല്ലോ 2018 മുതൽ പരിസ്ഥിതി നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ്, പോപ്പുലേഷനിൽ ഒന്നാം സ്ഥാനമുണ്ട് അങ്ങനത്തെ ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതാണ് നാലാം സ്ഥാനത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് ബ്രസീലാണ്. ബ്രസീലിലെ ഏറ്റവും കൂടുതൽ ലോകകപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, 21 എന്നാണ് എൻ്റെ ഓർമ്മ, പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയതും ബ്രസീലിലാണ്. പിന്നെ നമ്മുടെ ഇക്വേറ്റർ ഏറ്റവും കൂടുതൽ, ഇനി അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്, ഭൂമധ്യരേഖ ഏറ്റവും കടന്നു പോകുന്ന രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. അപ്പോൾ അത്രയും പ്രത്യേകത ഇനിയുണ്ട്, തൽക്കാലം 2-3 പോയിൻറ്റ്സ് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്കൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ രാജ്യം അഞ്ചാം സ്ഥാനത്തുള്ള രാജ്യമാണ്, വലിപ്പ അടിസ്ഥാനത്തിൽ അഞ്ചാം സ്ഥാനമാണ് ബ്രസീലിന്. ഇനി ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ നമുക്കറിയാമല്ലോ കംഗാരുക്കളുടെ നാട് എന്ന് അറിയപ്പെടാറുണ്ട്, സുവർണ കമ്പിളികളുടെ നാട് എന്നും പറയാറുണ്ട്. അങ്ങനത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 6-ാം സ്ഥാനത്തുള്ളത്. ഓസ്ട്രേലിയയിലൊക്കെ ആളുകൾ, ജനസംഖ്യ വളരെ കുറവുള്ള നാടുകളാണ് കാനഡയും അതുപോലെ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത്. ഏകദേശം കേരളത്തിൻ്റെ ഒക്കെ അത്ര തന്നെ ഉള്ളൂ ഓസ്ട്രേലിയയിലും. അപ്പോൾ കംഗാരുക്കളുടെ നാട് എന്നും സുവർണ കമ്പിളിയുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നമ്മുടെ ഓസ്ട്രേലിയ കേട്ടോ. പിന്നെ 7-ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് 7-ാം സ്ഥാനത്താണ് ലോകത്തിൽ. ഇന്ത്യ കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഫാൻസ് ഉള്ളത് അർജൻറ്റീനക്കാണ് അല്ലേ, സാധാരണ പറയാറുണ്ട്. അർജൻറ്റീനക്കും ബ്രസീലിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്നൊക്കെ. അപ്പോൾ 8-ാം സ്ഥാനത്തുള്ളത് കന്നുകാലികളുടെയും ഗോതമ്പിൻ്റെയൊക്കെ നാട് എന്നറിയപ്പെടുന്ന അർജൻറ്റീനയാണ് 8-ാം സ്ഥാനത്ത്. അതവരുടെ ആ നാടിനെ പറ്റി പറയുമ്പോൾ ഗോതമ്പും അതുപോലെ കന്നുകാലികളൊക്കെ ഏറ്റവും കൂടുതലുള്ള നാട്, അതിൻ്റെ നാട് എന്നാണ് അതിനെ പറയാറുള്ളത്. അതുപോലെ 8-ാം സ്ഥാനം അർജൻറ്റീനക്ക് എന്ന് പറഞ്ഞു. ഇനി 9-ാം സ്ഥാനം കസാഖിസ്ഥാനാണ്. 9-ാം സ്ഥാനം എന്ന് പറയുന്നത്. ഏഷ്യയും യൂറോപ്പും ഒക്കെ വൻകരകൾ, നമ്മൾ 7 വൻകരകൾ നമ്മൾ പറയാറുണ്ട്. 8-9 ഉണ്ട്, അതൊക്കെ ഞാൻ ശേഷം പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഏതായാലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. ഏഷ്യ വൻകര, അതുപോലെ ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നൊക്കെ പറയുന്ന 7 വൻകരകൾ. അത് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാമെന്നറിയോ? അതൊരു ഇവിടുന്ന് കിട്ടിയൊരു കോഡാണ്, അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടവർക്ക്, അതല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പഠിക്കാം. 8 ആരോ വന്ന് തിരക്കിയപ്പോൾ അമ്മ ഉടനെ ഓടി. 8 ആരോ വന്ന് തിരക്കിയപ്പോൾ അമ്മ ഉടനെ ഓടി. അപ്പോൾ 8 ഏഷ്യ വൻകരയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും വലിയ വൻകരയാണ് ലോകത്തെ ഏഷ്യ വൻകര എന്ന് പറയുന്നത്. പരമാവധി വൻകര എന്നും എസ്റ്റിമേറ്റ് വൻകര എന്നും
അഥവാ വൈരുദ്ധ്യങ്ങളുടെ വൻകര എന്ന് പറയാറുണ്ട്, ആത്മീയ വൻകര എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ വൻകരയാണ് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യ വൻകരയാണ് ഒന്ന്, രണ്ട് ആഫ്രിക്ക വൻകരയാണ്, അതുപോലെ മൂന്നാം സ്ഥാനം തെക്കേ അമേരിക്ക, മൂന്നാമത്തെ വൻകര, അതുപോലെ വടക്കേ അമേരിക്ക നാല്, അതുപോലെ അപ്പോൾ ആരോ വന്ന് തിരക്കിയപ്പോൾ വാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർത്താണ് കേട്ടോ, അതുപോലെ തിരക്കിയപ്പോൾ തെക്കേ അമേരിക്ക, അമ്മ അമ്മ എന്നുദ്ദേശിച്ചത് അന്റാർട്ടിക്കയാണ്, യുഡനെ യൂറോപ്പ്, പിന്നെ അതുപോലെ ഓഡി ഓസ്ട്രേലിയ എന്നിങ്ങനെയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അതുപോലെ അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിങ്ങനെയുള്ള ഏഴ് വൻകരകൾ. കൂട്ടത്തിൽ എട്ടാമത്തെ വൻകര എന്ന് ഈ അടുത്ത് PSC ചോദിച്ചിരുന്നു, മഡഗാസ്കറാണ് കേട്ടോ. എട്ടാമത്തെ വൻകര എന്ന് പറയുന്നത് മഡഗാസ്കറാണ്. അതുപോലെ ഒമ്പതും നിങ്ങൾ ഓർത്തു വെച്ചോളൂ, ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ടായിക്കൂടാനില്ല. സീലാൻഡിയ എന്നതാണ് ഒമ്പതാമത്തെ വൻകരയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഏഴെന്ന് നമ്മൾ മനസ്സിലാക്കണം. എട്ടി അടുത്ത് ചോദിച്ചതാണ് മഡഗാസ്കർ, എട്ടാമത്തെ വൻകര എന്നറിയപ്പെടുന്നത് മഡഗാസ്കറും, ഒമ്പതാമത്തെ വൻകര എന്നറിയപ്പെടുന്നത് സീലാൻഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. ഇനി അതിലേക്ക് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ സബ്ജക്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ, നമ്മളിപ്പോൾ ഖസാക്കിസ്ഥാൻ്റെ കൂട്ടം പറഞ്ഞപ്പോഴാണ് വൻകരകൾ വന്നത്. അപ്പോൾ ഖസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഏഷ്യയും യൂറോപ്പും വൻകരകളിൽ കൂടെ കടന്നു പോകുന്ന രണ്ട് വൻകരയിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് ഖസാക്കിസ്ഥാൻ. ഖസാക്കിസ്ഥാൻ മാത്രമല്ല, റഷ്യയും അങ്ങനെ തന്നെയാണ്, യൂറോപ്പിലും പെടുന്നുണ്ട്, ഏഷ്യയിലും പെടുന്നുണ്ട്. ടർക്കിയും അതുപോലെ തന്നെ യൂറോപ്പിലും പെടുന്നുണ്ട്, യൂറോപ്യൻ വൻകരകളിലും അതുപോലെ തന്നെ ഏഷ്യൻ വൻകരയിലും പെടുന്നതാണ് ടർക്കി. മൂന്ന് രാജ്യങ്ങളാണ് അപ്പോൾ ഖസാക്കിസ്ഥാൻ, ടർക്കി, റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഖസാക്കിസ്ഥാനാണ്. ഖസാക്കിസ്ഥാൻ രണ്ട് വൻകരകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നർത്ഥം. പത്താം സ്ഥാനം അൾജീരിയയാണ്. അൾജീരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരേ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് അല്ലേ. അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യമാണ് അൾജീരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അഞ്ചിൽ നാല് ഭാഗവും സഹാറ മരുഭൂമിയാണ്. അപ്പോൾ പത്ത് രാജ്യങ്ങളുടെ കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് റഷ്യ, രണ്ട് കാനഡ, മൂന്ന് US, നാല് ചൈന, അഞ്ച് ബ്രസീൽ, ആറ് ഓസ്ട്രേലിയ, ഏഴ് ഇന്ത്യ, എട്ട് അർജൻറ്റീന, ഒമ്പത് ഖസാക്കിസ്ഥാൻ, പത്ത് അൾജീരിയ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ തിരികെ വരാം. ലോകത്തെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും വലിയ ലോകത്ത് നീളം കൂടിയ ഏറ്റവും വലിയ ഉപദ്വീപാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ് ഉപദ്വീപ്? മൂന്ന് തലങ്ങളും സമുദ്രം കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. ഒരു ഭാഗം മാത്രമേ നമുക്ക് എന്തുള്ളൂ, കാശ്മീർ, അങ്ങനത്തെ ആ ഒരു മേഖല മാത്രമേ ഉള്ളൂ. എന്താണ്, ഒരു മൂന്ന് ഭാഗങ്ങളും ഇന്ത്യ, നിങ്ങൾക്ക് മാപ്പ് വരച്ചറിയാം. ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ ഓഷ്യനൊക്കെ പാടെ മൂന്ന് ഭാഗങ്ങളും ചുറ്റപ്പെട്ട് കിടക്കണം, ഒരു ഭാഗം മാത്രമേ കരയുള്ളൂ. അപ്പോൾ അങ്ങനത്തേനും ഉപദ്വീപ് എന്ന് പറയാം. ദ്വീപ് എന്ന് പറഞ്ഞാൽ നാല് ഭാഗവും എല്ലാ ഭാഗവും സമുദ്രം കൊണ്ട് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഉപദ്വീപുകളിലെ ഏറ്റവും വലിയതും നീളം കൂടിയതുമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ സമുദ്രം കൊണ്ട് മാലിദ്വീപിനെയും ശ്രീലങ്കയെയും സമുദ്രാതിർത്തി പങ്കിടുന്നുണ്ട്. ശ്രീലങ്ക എന്നൊക്കെ പറയുമ്പോൾ കിഴക്കിൻ്റെ മുത്ത് എന്നാണ് പറയാറുള്ളത്. ആ ശ്രീലങ്കയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാക് കടലെടുക്ക. നമുക്കറിയാമല്ലോ ശ്രീലങ്കയും ഇന്ത്യക്കും ഇടയിലുള്ളതാണ്, പലപ്പോഴും തെറ്റിക്കുന്നതാണ്. പാക് കടലൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ നിങ്ങൾ ഓർക്കരുത്, അത് ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ളതാണ് പാക് കടലെടുക്ക്. പേര് കൊണ്ട് മാത്രമേ പാക്കുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ മാലിദ്വീപാണ്. മാലിദ്വീപ് നമുക്കറിയാം സമുദ്രത്തിൻ്റെ അടിയിലായിട്ട് മന്ത്രിസഭാ യോഗം കൂടിയ രാജ്യമാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാലിദ്വീപുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നത്, സമുദ്രാതിർത്തി പങ്കിടുന്നുണ്ട്. അതിൻ്റെ അടുത്തുള്ളതാണ് ലക്ഷദ്വീപൊക്കെ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതുവരെയും പറഞ്ഞ ഇന്ത്യയുടെ ഒരു ജോഗ്രഫിക്കൽ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കൂട്ടത്തിൽ വലിപ്പം അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ രാജ്യങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ കയറി വന്നു എന്ന് മാത്രം. ഇനി അതിർത്തികളുടെ കാര്യം നോക്കുമ്പോൾ വടക്കേ അറ്റം ഇന്ദിരാക്കോളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ അതിർത്തി എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഇന്ദിരാക്കോൾ. തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയും, മറ്റേ കോളും പോയിൻ്റ് കേട്ടോ. വടക്ക് ഇന്ദിരാ കോളും തെക്ക് ഇന്ദിരാ പോയിൻ്റ്, അഥവാ തെക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കന്യാകുമാരി പിഗ്മാലിയൻ പോയിൻ്റ് എന്നൊക്കെ പറയാറുണ്ട് അതിന്. ഇനി കിഴക്കേ അറ്റം, ഇപ്പോൾ കിഴക്കിൻ്റെ സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ കിഴക്ക്, എന്താ, വടക്ക് കിഴക്കൻ ഏഴ് സപ്തസുന്ദരികളൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. അത് ഏഴ് രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ ആ ബംഗ്ലാദേശ് മാപ്പ് നോക്കുക നിങ്ങൾ, ആ ബംഗ്ലാദേശിൻ്റെ അപ്പുറമുള്ള
ഒരു കൈവഴി പോലെ, ഒരു കൈയായിട്ട് തൂങ്ങിക്കിടക്കുന്ന കൈയായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഭാഗത്തുള്ള അഥവാ കിഴക്ക് അറ്റത്തെ അതിർത്തി എന്ന് പറയുന്നത് ട്രീ ജംഗ്ഷനാണ്. ട്രൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കിബത്തുണ്ടല്ലോ, അരുണാചൽ പ്രദേശിൻ്റെ കിബത്തുമൊക്കെ അതാണ് അവിടെ അതിർത്തിയായിട്ട് വരുന്നത്, കിഴക്കേ അറ്റത്ത്. ഇനി പടിഞ്ഞാറ് ഇത് പറയുമ്പോൾ റാൻ ഓഫ് കച്ച് ഒക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ കൊറി ക്രിക്ക് അതിർത്തി, അതാണ് പടിഞ്ഞാറത്തെ അതിർത്തി എന്ന് പറഞ്ഞാൽ കൊറി ക്രിക്കാണ്, അഥവാ റാൻ ഓഫ് കച്ചിലൊക്കെ വരുന്നതാണത്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത്. വടക്കേ അറ്റം ഇന്ദിരാ കോളും തെക്കേ അറ്റം ഇന്ദിരാ പോയിൻറ്റും, അതുപോലെ കിഴക്കേ അറ്റാണെങ്കിൽ ട്രൈ ജംഗ്ഷനും, അതുപോലെ പടിഞ്ഞാറ് കൊറി ക്രിക്ക്, ഇതാണ് ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട ചില അതിർത്തികളൊക്കെ ഉണ്ടാവും, ഏതുമായിട്ടാണെന്നൊക്കെ നമ്മളോട് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലോകത്തിലെ അതിർത്തികളിൽ അതിർത്തി രേഖ കുറേ ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ PSCക്കൊക്കെ നോക്കി വെക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ലോകത്തിലെ അതിർത്തി രേഖ എന്ന് പറയുന്നത് ഒന്നാണ് ഹിൻഡൻബർഗ് എന്ന് പറയുന്നത്, ഹിൻഡൻബർഗ്. അത് ജർമ്മനിയും പോളണ്ടും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഹിൻഡൻബർഗ് എന്ന് പറയുന്നത്. അതുപോലെ മെഡിസിൻ ലൈൻ എന്ന് പറയുന്നുണ്ട്, കാനഡയും US ആണ് മെഡിസിൻ ലൈൻ. അവിടെ തന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പത്രത്തിലൊക്കെ കേൾക്കാറുണ്ട് 49 ബാരൽ ബൗണ്ടറി എന്ന് പറയുന്നത്, അതും US കാനഡയും തമ്മിലുള്ള തന്നെയാണ്. അപ്പോൾ മെഡിസിൻ ലൈന് കാനഡ US, ഹിൻഡൻബർഗ് ജർമ്മനി പോളണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡുറൻഡ് ലൈൻ എന്ന് പറയുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഡുറൻഡ് ലൈൻ എന്ന് പറയുന്നത്. പാകിസ്ഥാനും നിങ്ങൾക്കറിയാമല്ലോ മാങ്ങയാണ് അവിടുത്തെ ദേശീയ ഫലമെന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം അതിലുണ്ടായിരുന്ന അന്നൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പെട്ടൊരു രാജ്യമായിരുന്നു ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഭരണഘടനയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ August 15 ദേശീയ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ ഒരു ദിവസം മുമ്പ് August 14 അവർ ആഘോഷിക്കുന്നത്. നാലോളം യുദ്ധങ്ങൾ നമ്മൾ അവരുമായിട്ടുണ്ടായിട്ടുണ്ട്. അത് 1947 ഒരു ചെറിയ രീതിയിലൊരു യുദ്ധം, അത് യുദ്ധം എന്ന് പറയില്ലെങ്കിലും. പക്ഷേ ഒന്നാമത്തെ ബാക്കി യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ 1965 ബാക്കി യുദ്ധമാണ്. 2 നടന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് 1999 നമ്മുടെ അടൽ വാജ്പേയിയുടെ കാലത്തൊക്കെ നടന്നിട്ടുണ്ട് ഒരു യുദ്ധം. അപ്പോൾ അങ്ങനത്തെ യുദ്ധങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് നടന്നിട്ടുണ്ട്. മൂന്ന് പ്രധാന യുദ്ധങ്ങൾ പാകിസ്ഥാനായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാകിസ്ഥാൻ്റെയും അതുപോലെ അഫ്ഗാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാർക്ക് രാജ്യങ്ങളിൽ അവസാനമായിട്ട് വന്ന രാജ്യമാണ്. 1985 സാർക്ക് രാജ്യങ്ങൾ രൂപം കൊള്ളുന്നത്. അതിലേക്ക് അവസാനമായിട്ട് കടന്നു വന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അതുപോലെ സ്ത്രീകൾ മാത്രം, സമ്പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ മാത്രം നടത്തുന്ന ഒന്നാണ് സാൻ TV എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്തത് അഫ്ഗാനിസ്ഥാൻ്റെ ഇതാണത്, സാൻ TV എന്ന് പറയുന്നത്. അതും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അതുപോലെ ഹൈബർ ചുരം എന്ന് പറയുന്നത് ആ ഇവർ തമ്മിലുള്ള ഒരു അതിർത്തി ചുരമാണ് ഹൈബർ ചുരം. അത് അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും ഉള്ള അതിർത്തി ചുരമാണത് ഹൈബർ ചുരം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ഡുറൻഡ് ലൈന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ്? ഹിൻഡൻബർഗ് ജർമ്മനി പോളണ്ട്, മെഡിസിൻ ലൈന് കാനഡ US, ഡുറൻഡ് ലൈന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അതുപോലെ മക്മോഹൻ ലൈന്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണ്. എന്ത് മക്മോഹൻ പോയിൻ്റ് എന്ന് പറയുന്നത്? നമ്മളെ ഇന്ത്യയും ചൈനയും നമ്മൾ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 1962 നമ്മൾ ഇന്ത്യയും ചൈനയായിട്ടൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. August 20 അന്ന് യുദ്ധം ഉണ്ടായത് VK കൃഷ്ണമേനോൻ്റെ കാലത്ത്. അങ്ങനെയാണ് നമുക്ക് കാശ്മീരിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ ഇന്ന് ചൈനയുടെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ കാശ്മീർ, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമൊക്കെ നമ്മൾ വരക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കാശ്മീരൊക്കെ വരക്കുന്ന സമയത്ത് അതിൻ്റെ തലഭാഗത്ത് പലതും വെട്ടിക്കളയേണ്ടി വരും ശരിക്കും പറയുകയാണെങ്കിൽ. അതിൽ ഈ കാണുന്ന പോയിൻ്റ് അലക്സായി ചിഹ്നം എന്ന് പറയുന്ന ഈ പോയിൻ്റ് ഇന്ന് ആരുടെ കയ്യിലാണ്? ചൈനയുടെ കയ്യിലാണ്. അപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിൻ്റെ ഭാഗമാണ് ഈ അലക്സായി ചിഹ്നം എന്ന് പറയുന്നത്. ഇതിന്ന് ചൈന കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് നാഥുല ചുരം, ഇത് പലപ്പോഴും PSC ചോദിക്കാറുണ്ട്. സിക്കിമും ടിബറ്റും തമ്മിലുള്ള, അത് ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റ് പലപ്പോഴും തർക്കത്തിലിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നാഥുല ചുരം സിക്കിമും ടിബറ്റും തമ്മിലുള്ളതാണ്. ഇത് 1962 നമ്മൾ ചൈനയായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് അടച്ചിരുന്നു. ഇപ്പോൾ 2006 July 1 വീണ്ടും തുറന്നു കൊടുത്തത്. അപ്പോൾ നാഥുല ചുരം നിങ്ങൾ ഓർത്തു വെക്കുക, സിക്കിമും ടിബറ്റും തമ്മിലുള്ള ഒരു ബന്ധിപ്പിക്കുന്ന ചുരമാണ്.
അതുപോലെ നമ്മുടെ ടിബറ്റിൻ്റെ ആത്മീയ നേതാവ് എന്നൊക്കെ പറയുന്ന ദലൈലാമ കേട്ടുകാണും. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലാണ് അദ്ദേഹം വസിക്കുന്നതൊക്കെ ആയിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പേപ്പറിലൊക്കെ. അപ്പോൾ ഈ ദലൈലാമ, അതായത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പലപ്പോഴും ആർക്കും അറിയില്ല. BSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ടെൻസിംഗ് ഗാറ്റ്സ് എന്ന് പറയും. ടെൻസിംഗ് ഗാറ്റ്സ് എന്ന് പറയുന്നത് ദലൈലാമൻ്റെ യഥാർത്ഥ പേരാണ്. അതുപോലെ നമ്മൾ ചൈന എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ചൈനയിലെ വൻമതിലൊക്കെ ആയിരിക്കും അല്ലേ. ആ വൻമതിൽ അത് ആരുണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഷിഹുവന്തിയാണ് വൻമതിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 6,325 കിലോമീറ്ററുണ്ട് വൻമതിൽ. അപ്പോൾ അതൊക്കെ ലോകത്തിൻ്റെ അത്ഭുതങ്ങളായിട്ടുള്ളതാണ്. അതിൽ ഇനി നമ്മളിതിൽ ഇന്ത്യയുടെ അതിർത്തി പറയുമ്പോൾ ചൈനയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ അത് മനസ്സിലാക്കണം. നമ്മുടെ കൂടുതലായി പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ പഞ്ചശീല തത്വങ്ങളൊക്കെ നമ്മൾ കടം കൊണ്ട് ആരുമായിട്ട് നടത്തിയതാണ്? അത് ചൈനയായിട്ടുള്ളതാണ്. നമ്മൾ പണ്ട് പറഞ്ഞു ഇന്ത്യ ചൈന ബായി വായി എന്നൊക്കെ, പക്ഷേ പിന്നെ ഇത് യുദ്ധമുണ്ടായി, പിന്നെ വായക പോയി, അതുണ്ടായത്. അപ്പോൾ അതിർത്തി രേഖകൾ ഏതൊക്കെയാണ്? 1 ഹിൻഡൻബർഗ് എന്ന് പറയും, ഈ ജർമ്മനി പോളണ്ട്. 1 നമ്മൾ പഠിക്കുന്ന പ്രധാന ആട്ടോ അതൊക്കെ. മെഡിസിൻ ലൈൻ 2 കാനഡ US. അതുപോലെ ഡുറൻഡ് ലൈൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. മക്മോഹൻ പോയിൻ്റ് അതാരായിട്ടാണ്? ഇന്ത്യ ചൈനയായിട്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ടാണ് റെഡ് ക്ലിഫ് എന്ന് പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി രേഖയാണ് റെഡ് ക്ലിഫ് എന്ന് പറയുന്നത്. ഈ പേര് തന്നെ വരാനൊരു കാരണമുണ്ട്. ആർട്ടിസ്റ്റായിട്ടുള്ള സൈറിൻ റെഡ് ക്ലിഫാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്, ഈ ഒരു രേഖ, ആദ്യത്തെ രേഖ. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് സൈറിൻ റെഡ് ക്ലിഫ് ആട്ടോ അദ്ദേഹത്തിൻ്റെ പേര്. ആർട്ടിസ്റ്റ് തന്നെ, സോറി, ആർട്ടിസ്റ്റ് എന്നാണ് പറഞ്ഞത്, ആർക്കിടെക്റ്റാണ്, സോറി, മറന്നു പറഞ്ഞപ്പോൾ മാറിപ്പോയതാണെന്ന് ഓർത്ത് മനസ്സിൽ എന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആർക്കിടെക്റ്റായിട്ടുള്ള സൈറിൻ റെഡ് ക്ലിഫാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഇന്ത്യ പാകിസ്ഥാനുള്ള അതിർത്തി രേഖയാണ് റെഡ് ക്ലിഫ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ കാശ്മീറുമായിട്ടാണ് പാകിസ്ഥാൻ ഏറ്റവും എന്താണ്, നമ്മൾ പാകിസ്ഥാൻ പറയുമ്പോൾ നമ്മൾ കാശ്മീർ ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിൽ കയറി വരും, പാക് അധീന കാശ്മീർ എന്നൊക്കെ. പാക് അധീന കാശ്മീർ എന്ന് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ആ ഒരു ഫസ്റ്റ് ഒരു യുദ്ധം നടന്നില്ലേ നമ്മൾ 1947 എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെ അവർ നമ്മുടെ ഇന്ത്യയുടെ ഒരുപാട് വശങ്ങൾ എന്താ, അവർ 14 തന്നെ രാജ്യം രൂപം കൊള്ളുകയും നമ്മുടെ 15 രൂപം കൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരുപാട് സ്ഥലങ്ങൾ അവർ കയ്യേറുകയും പിന്നീട് ഇന്ത്യ തിരിച്ചാക്രമിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് UN ഇടപെടുകയും പിന്നീട് നിർത്തിവെക്കാൻ പറയുകയും തിരിച്ച് UN ഇടപെട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെയായിട്ട് പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കൈവശം വന്നിട്ടില്ല. അവിടെയൊക്കെയാണ് നമ്മുടെ മൗണ്ട് കേട്ടോ എന്ന് പറയുന്ന അല്ലേ, ഏറ്റവും രണ്ടാമത്തെ കൊടുമുടി, ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയൊക്കെ കൂടിക്കൊള്ളുന്നത് പാക് അധീന കാശ്മീരിലാണ്. ഞാനൊക്കെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്ത് രണ്ടാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മൗണ്ട് കേട്ടോ കൊടുക്കാൻ പറ്റും. പക്ഷേ പൂർണ്ണമായും ഇന്ത്യയിൽ ഉൾക്കൊള്ളുന്നതെന്ന് പറയുമ്പോൾ കാഞ്ചൻജംഗയാണ്. അത് മൗണ്ട് കേട്ടോ പൂർണ്ണമായും ഇന്ത്യയിലല്ല, പാക് അധീന കാശ്മീർ എന്ന ഭാഗത്ത് ഉൾക്കൊള്ളുന്നതാണ്. അത് നിങ്ങളൊരു കൂട്ടത്തിൽ പറഞ്ഞാട്ടോ. അപ്പോൾ കാശ്മീറുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താണ് പറയുക, ഈ കാശ്മീരിൽ പാകിസ്ഥാനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യുദ്ധമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും എന്താണ് നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, ലംഘിച്ചു അതിർത്തി രേഖ ലംഘിച്ചു എന്നൊക്കെ പറയില്ലേ. അത് ഈ നമ്മുടെ ഈ റെഡ് ക്ലിഫ് ലൈനാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ കാശ്മീരിലെ ഒരു ഭാഗം അതുപോലെ പാക് അധീന കാശ്മീറായിട്ടും മറ്റൊരു ഭാഗം അലക്സായി ചിന്നായിട്ട് ആരും കൊണ്ടുപോയിട്ടുണ്ട്? ചൈനയും. മൊത്തത്തിൽ നമ്മുടെ എല്ലാവരും അടർത്തി കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് അല്ലേ. അപ്പോൾ സിന്ധു നദീജല കരാറ് എന്ന് പറയുന്നൊരു കരാറുണ്ട്, സിന്ധു നദീജല കരാറ്, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയും. ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 നമുക്കറിയാം, അത് കറാച്ചിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഈ ഇൻഡസ് എന്ന് പറയുന്ന സിന്ധു എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെയൊക്കെ ദേശീയ നദിയാണ്. അവരുടെയൊക്കെ പ്രധാന, അവരുടെ എന്താ പറയുക, ജലത്തിൻ്റെ പ്രധാന സ്രോതസ് തന്നെയാണ് ഈ സിന്ധു എന്ന് പറയും. ഇന്ത്യയിലൂടെ കുറച്ച് ഭാഗം ഓടിയിട്ട് പിന്നെ ഫുള്ള് പാകിസ്ഥാനിലൂടെ തന്നെ പോയിട്ട് അത് എന്താണ് എവിടെ പതിക്കുന്നത്, അറബിക്കടലിലാണ് അത് പതിക്കുന്നത്. അപ്പോൾ ഹിമാലയ നദികളിൽ, അറബിക്കടലിൽ നദിക്കുന്ന, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ നിന്ന് പതിക്കുന്ന ഒരേ ഒരു നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ നമ്മൾ എന്ത് അതിൽ അതിൻ്റെയൊക്കെ കൈവഴികളായ നദികളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, രവി BSC ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോഡൊക്കെ. അപ്പോൾ ഇൻഡസ് ട്രീറ്റി എന്ന് പറയുന്നതും 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറായിരുന്നു. അത്
ലോകബാങ്കിൻ്റെ അധ്യക്ഷതയിൽ കറാച്ചിയിൽ വെച്ച് കൂടിയതാണ്. അതുപ്രകാരം ഇന്ത്യക്ക് ബിയാസ്, രവി, സത്ലജ് എന്ന് പറയുന്ന ഈ സിന്ധുവിൻ്റെ പടിഞ്ഞാറ് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ അധികാരം ഇന്ത്യക്ക് കിട്ടുകയും അതുപോലെ ഈ സിന്ധുവും അതുപോലെ ചിനാബ് ജലം, ഈ സിന്ധുവിൻ്റെ കൈവഴികളായിട്ടുള്ള ചിനാബ് ജലം സിന്ധു ഇതിൻ്റെ അവകാശം പാകിസ്ഥാനും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്ധിയായിരുന്നു അത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. സിന്ധു നദീജല കരാർ പുതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണെന്നുള്ളൂ കേട്ടോ. നമ്മുടെ റെഡ് ക്ലിഫ് ലൈനാണ് ഇതിൽ പ്രധാനമെന്ന് പറയുന്നത്. അതുപോലെ പാക് കടലെടുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെന്ന് കരുതരുത്. അത് നമ്മുടെ കിഴക്കിൻ്റെ മുത്തായിട്ടുള്ള എന്നറിയപ്പെടുന്ന ശ്രീലങ്കയുടെ ഇന്ത്യയുടെയും ശ്രീലങ്കൻ്റെ ഇടയ്ക്ക് വരുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ ലോകത്തിലെ പ്രധാന അതിർത്തി രേഖകൾ എന്ന് പറഞ്ഞത്? ഒന്ന് ഹിൻഡൻബർഗ് എന്ന് പറയും, അതുപോലെ ഡുറൻഡ് ലൈൻ എന്ന് പറയും, മക്മോഹൻ ലൈൻ എന്ന് പറയും, അതുപോലെ റെഡ് ക്ലിഫ് ലൈൻ. ഇപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കേൾക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് കേട്ട് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ.